അതിർത്തി കടന്നെത്തുന്ന മത്സ്യത്തിൽ രാസവസ്തുക്കൾ കലർത്തുന്നു എന്ന കണ്ടെത്തൽ മലയാളിയുടെ മീൻപ്രിയത്തെ കുറച്ചിട്ടുണ്ട്. മത്സ്യവിപണി വിട്ട ഉപഭോക്താക്കൾ കൂടുതലായി ചേക്കേറിയതാകട്ടെ ഇറച്ചിക്കോഴി വിപണിയിലേക്കും. തീൻമേശയിൽ വിളമ്പുന്ന മത്സ്യം വിഷമാണോ അല്ലയോ എന്ന ആശങ്ക ഉയർന്നതോടെ മത്സ്യവിപണിയിൽ കച്ചവടം കുത്തനെ കുറഞ്ഞു. ഭയം കൊണ്ട് പലരും ആഹാരശീലത്തിൽ നിന്നും മത്സ്യവിഭവങ്ങളെ ഒഴിവാക്കുകയാണ്. കോഴി ഇറച്ചിക്കാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതൽ. ഇപ്പോൾ കടപ്പുറത്ത് സുലഭമായിട്ട് മീൻ കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭയം ജനങ്ങളിൽ നിന്ന് മാറുള്ളൂ, അല്ലെങ്കിൽ ഈ ഭയം ഉണ്ടാകും. അതുകൊണ്ടാണ് എല്ലാവരും ചിക്കനും അതിനെല്ലാം ആശ്രയിക്കുന്നത് ഇപ്പോഴും. ഒരു ടൺ കോഴി ഇറച്ചി വിൽപ്പന നടത്തിയിരുന്ന കെപ്കോയിൽ പ്രതിദിന വിൽപ്പന ഇരട്ടിയായി. ട്രോളിംഗ് നിരോധന സമയത്തും വിൽപ്പന കൂടിയിരുന്നു. എന്നാൽ നിലവിൽ ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്ക് മതിയാകാത്ത സാഹചര്യമാണ്. പ്രത്യേകിച്ചും അങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിൽപ്പന കൂടിയിട്ടുണ്ട്. വൻകിട കച്ചവടക്കാർ മത്സ്യത്തിൽ വിഷാംശം കലർത്തി വിൽക്കുന്നത് ആ മേഖലയിലെ ചെറുകിടക്കാരെയാണ് സാരമായി ബാധിക്കുന്നത്. വിഷാംശം കലർത്തിയ മത്സ്യം കണ്ടെത്താൻ സമഗ്ര സംവിധാനമേർപ്പെടുത്തി മത്സ്യബന്ധന മേഖലയെയും വിപണിയെയും സംരക്ഷിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. VS ബിജുവിനൊപ്പം മിഥുൻ സുധാകരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.